ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ നാലംഗ സംഘത്തെ നവി മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു നിലവിൽ പേർക്കെതിരെയാണ് പോലീസ് സൽമാന്റെ കാറിന് ആക്രമണം നടത്താനായിരുന്നു നീക്കം ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ പൻവൽ ഫാം ഹൗസ് പരിസരത്ത് വെച്ച് അഭയപ്പെടുത്താൻ വൻ ഗൂഢാലോചന നടത്തിയെന്ന് നവി മുംബൈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗുണ്ടത്തലവൻ ലോറൻസ് ബിഷോയുടെ സംഘങ്ങളാണ് അറസ്റ്റിലായത് നിലവിൽ പതിനേഴ് പേർക്കെതിരാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പൺവലിൽ സൽമാൻ ഖാന്റെ കാറിന് നേരെ ആക്രമണം നടത്താനായിരുന്നു നീക്കം ഇതിനായി പാകിസ്ഥാനിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും എത്തിച്ചിരുന്നു വാരാതിങ്കൾ ചിലവിടാൻ പൻവല്ലും ഫാം ഹൌസിൽ എത്താറുള്ള താരത്തിന്റെ നീക്കങ്ങൾ ഇവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ ജയിലിൽ കഴിയുന്ന ബിഷ്ണോയും കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇയാളുടെ ബന്ധു അൻമോൻ ബിഷ്ണോയും ചേർന്നാണ് പാകിസ്ഥാനി ആയുധ ഇടപാടുകാരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ വാങ്ങിയതെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന താരത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ബിഷ്രോയ് അധാലോക സംഘത്തിലെ പ്രായപൂർത്തിയാകാത്ത എഴുപതോളം പേരെയാണ് നിയോഗിച്ചിരുന്നത് കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ സംഭവത്തിന് ശേഷമാണ് സൽമാൻ ഖാനെതിരെ പ്രതികാര നടപടിയുമായി ലോറൻസ് ബിഷ്രോയുടെ പദ്ധതികൾ ലോറൻസ് ബിഷോയ് അൻമോൾ ബിഷ്രോയ് എന്നിവരുൾപ്പെട്ട പതിനേഴിലധികം പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് നവി മുംബൈ പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു അറസ്റ്റിലായ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് സ്ഥിരീകരിച്ചു ഇവർക്ക് ക്രിമിനൽ ചരിത്രമുണ്ട് ബോളിവുഡിൽ ഷാറുഖ് ഖാൻ കഴിഞ്ഞാൽ ഏറ്റവും താരമൂല്യമുള്ള നടനാണ് സൽമാൻ ഖാൻ സൽമാൻ ഖാന്റെ ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ടൈഗർ ത്രീ ആഗോളതലത്തിൽ നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ കളക്ഷനാണ് നേടിയത് പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ